ഹായ് ഹലോ. അപ്പോൾ ഒത്തിരി കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അൻവിക്ക് എങ്ങനെയാണ് കണ്ണ് എഴുതുന്നതെന്നുള്ളത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ എന്താ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാണ്. അപ്പോൾ അൻവിക്ക് ഉപയോഗിക്കുന്ന കരിയെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഞാൻ വേറൊരു കരിയാണ് കേട്ടോ ഉപയോഗിച്ചത്. അതെനിക്ക് അറിയത്തില്ല, നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷിംഗാറിൻ്റെ കരിയാണ് കേട്ടോ, അതായത് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രീമിയം കാജൽ എന്ന് പറഞ്ഞിട്ട് ഒരു കരിയാണ്. അപ്പോൾ അതാണ് ഞാൻ അവൻ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ബഡ്സ് വെച്ചിട്ടാണ് കണ്ടോ, ആദ്യം ഒരു ചെറിയൊരു തുടങ്ങുന്ന ഭാഗത്ത് ചെറിയൊരു കുത്തിട്ട് കൊടുക്കണം കണ്ടോ. ഏത് നമുക്ക് എത്ര വീതിയാണ് വേണ്ടത് അതിനനുസരിച്ച് ചെറിയൊരു കുത്തിട്ടിട്ട് പിന്നെ അതനുസരിച്ച് കറക്റ്റ് ഒന്ന് വളച്ച് എന്നിട്ട് അവിടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ആ അറ്റത്തായിട്ട് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ണ് എഴുതുമ്പോൾ അതൊക്കെ കണ്ടോ, ആ അറ്റത്തിടുമ്പം അവർ സമ്മതിക്കില്ല, അവരിങ്ങനെ നല്ലപോലെ ഡിസ്റ്റർബ് ആവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എഴുതുമ്പം വലിയ കുഴപ്പം വരില്ല കേട്ടോ. അപ്പോൾ അത് അൻവി എൻ്റെ അടുത്തിരിപ്പുണ്ട്, അവനാണ് ബഹളം വെക്കുന്നത്. അപ്പോൾ ഉറങ്ങുന്ന കുളിപ്പിച്ചിട്ട് ഉറക്കുന്ന ടൈമിലാണ് കേട്ടോ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഉറങ്ങി കഴിയുമ്പോഴത്തേക്ക് എഴുതുമ്പോൾ അവർ നല്ലപോലെ ഉറങ്ങും, നമ്മളെ കരി എഴുതാനും സമ്മതിക്കും കേട്ടോ. അപ്പോൾ അതാ കരി ബാക്കി പടർന്ന് നമ്മുടെ ബാക്കിലത്തെ, അതായത് ബഡ്സിൻ്റെ ബാക്കിലത്തെ വശം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുത്തത്. അപ്പോൾ അവർക്ക് വേദനിക്കുകയില്ല, നമ്മുടെ കാര്യം നല്ലപോലെ മാഞ്ഞും കിട്ടും. അതൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കി. അപ്പോൾ കണ്ണ് എഴുതുന്നത് മനസ്സിലായല്ലോ, ഇങ്ങനെ അറ്റം കൊണ്ടുവന്ന് ഒരു ചെറുതായിട്ടൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അന്ന് നീട്ടി വരച്ചു കൊടുത്താൽ മതി, പിന്നെ വാലും വരച്ചു കൊടുത്താൽ ഇത്രയേ ഉള്ളൂ. പിന്നെ പൊട്ടുവിട്ട് ഒരു കുത്തുവിട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ചില ടൈം ഇത് വെച്ച് പൊട്ടിട്ട് കൊടുക്കും, നമ്മൾ പല പല കളറുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പൗഡർ ഇടാൻ മറക്കരുത്, അത് മസ്റ്റാണ്. കാരണം എന്താണ്, നല്ലപോലെ സെറ്റ് ആവേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ എൻ്റെ സുന്ദര കുട്ടി റെഡി ആയിട്ടുണ്ട്. എൻ്റെ അൻവിമോ എന്താ കരിയൊക്കെ വരച്ച് സുന്ദരനായി. അപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് വീഡിയോ എടുത്താണ് ചിരിക്കാൻ വന്ന പാടി ചിരിച്ചു തന്നെയാണ്. അപ്പോൾ അതാ അൻവിത എൻ്റെ അടുത്തോട്ട് വന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.